ഗ്ലാമറിന്റെ പ്രതിരൂപമായി തെന്നിന്ത്യൻ ജനതയുടെ മനസ്സിൽ ഇന്നും റവാലിയുടെ പേരുണ്ട്. പക്ഷേ നാല് ഭാഷകളിലായി 60-ലധികം സിനിമകളിൽ അഭിനയിച്ചിട്ടും സ്വത്വബോധമുള്ള ഒരു കഥാപാത്രം ഈ നടിക്ക് ലഭിച്ചില്ല. ഇത് റവാലിയുടെ മാത്രം ദുര്യോഗമല്ല, ഗ്ലാമറിന്റെ ചാപ്പ നിർബന്ധപൂർവ്വം കുത്തപ്പെട്ട ഒട്ടേറെ നടികൾ റവാലിയെപ്പോലെ വെള്ളിത്തിരയിൽ ശലഭജന്മമായി ഒടുങ്ങിയിട്ടുണ്ട്. ശൈലജ എന്നാണ് റവാലിയുടെ ശരിപ്പേര്. സിനിമാ കുടുംബമായിരുന്നു ശൈലജയുടേത്. അമ്മ വിജയദുർഗ, തമിഴ് തെലുങ്ക് നടി. ചേച്ചി ശാന്തി തെലുങ്ക് സിനിമകളിലെ തിരക്കേറിയ സ്വഭാവ നടി. അനിയത്തി ഹരിതയും പിന്നീട് സിനിമയിലേക്ക് എത്തി. ജ്യേഷ്ഠൻ വിജയ് തെലുങ്ക് സിനിമയിൽ നായകനായി അഭിനയിക്കുന്നു. കൗമാരകാലത്തു തന്നെ നായികാമോഹം ശൈലജയിലും പൂത്തു. മെട്രിക്കുലേഷനു ശേഷം ഈ പെൺകുട്ടി പഠനം അവസാനിപ്പിച്ചു. തമിഴ് സിനിമയിൽ നിന്നാണ് ആദ്യ അവസരം ലഭിച്ചത്. പട്ടത്തുറാണി എന്ന സിനിമയിലെ ഉപനായികാവേഷം റവാലി ഭംഗിയാക്കി. പിന്നീട് മലയാള സിനിമയുടെ വിളിയെത്തി. സാജൻ ഒരുക്കിയ മിസ്റ്റർ ആൻഡ് മിസ്സിസിൽ നായികയാവാനായിരുന്നു ആ ക്ഷണം. മലയാള സിനിമയെ ഏറെ സ്നേഹിച്ചിരുന്നു ശൈലജ. പുതിയൊരു പേരിലാണ് മലയാളത്തിൽ അവർ അരങ്ങേറ്റം കുറിച്ചത്, മൈഥിലി. 92-ലെ ഹിറ്റ് ചിത്രമായിരുന്നു മിസ്റ്റർ ആൻഡ് മിസ്സിസ്. സുചിത്രയും മൈഥിലി എന്ന റവാലിയും നടത്തിയ മത്സരാഭിനയമായിരുന്നു ആ സിനിമയുടെ ജീവൻ. ന്യൂ ഇന്ത്യ കെമിക്കൽസ് എന്ന കമ്പനിയിലെ ജീവനക്കാരികളായ മേരിയും അശ്വതിയുമായിട്ടാണ് മൈഥിലിയും സുചിത്രയും സിനിമയിൽ പ്രത്യക്ഷപ്പെട്ടത്. കമ്പനിയിലെ സൂപ്രണ്ട് സ്ഥാനത്തിന് വേണ്ടി പരസ്പരം മത്സരിക്കുന്ന സുചിത്രയും മൈഥിലിയും പ്രേക്ഷകരിൽ ചിരിയുണർത്തുന്ന കഥാപാത്ര സൃഷ്ടികളായിരുന്നു. ഇരുവരുടെയും ഭർത്താക്കന്മാരായി എത്തിയത് സിദ്ദിഖും ജഗദീഷുമാണ്. നായകന്മാരെക്കാൾ നായകന്മാരുടെ കുശുമ്പിനും കുന്നായ്മയ്ക്കും പ്രാധാന്യം നൽകിയ ചിത്രമായിരുന്നു മിസ്റ്റർ ആൻഡ് മിസ്സിസ്. പുതുമുഖമാണെന്ന ചിന്ത ഉളവാക്കാത്ത തരത്തിൽ മൈഥിലി ആ സിനിമയിൽ തകർത്തഭിനയിച്ചു. 95-ൽ മലയാള സിനിമയിൽ മൈഥിലി രണ്ടാമൂഴം കുറിച്ചു. ഭരതന്റെ ദേവരാഗത്തിൽ അരവിന്ദസ്വാമിക്കും ശ്രീദേവിക്കുമൊപ്പം പ്രാധാന്യമുള്ള വേഷം. അപ്പോഴേക്കും തമിഴ് തെലുങ്ക് സിനിമകളിൽ ഗ്ലാമർ താരമായി മൈഥിലി പ്രസിദ്ധി നേടിയിരുന്നു. റവാലി എന്ന പേരിൽ അവർ സ്വന്തം പേരും അക്കാലം പരിഷ്കരിച്ചു. ഇ.വി. സത്യനാരായണയുടെ ആലിബാബയിലൂടെയാണ് തെലുങ്കിൽ റവാലി ശ്രദ്ധിക്കപ്പെടുന്നത്. പെരിയ മനസ് എന്ന തമിഴ് ചിത്രം ഹിറ്റായതോടെ തമിഴിലും റവാലിയുടെ മാർക്കറ്റ് ഉയർന്നു. അഭിമന്യു, കങ്കയം കാളി തുടങ്ങിയ ചിത്രങ്ങളിലൂടെ അവിടെ അവർ ഗ്ലാമർ പ്രദർശനത്തിന് പുതിയ നിർവചനങ്ങൾ രൂപീകരിച്ചു. തമിഴിലും തെലുങ്കിലും മോഹിപ്പിക്കുന്ന ഗ്ലാമർ പ്രദർശനവുമായി മുന്നേറിയ റവാലിക്ക് ദേവരാഗത്തിലെ കുക്കു ഒരു റിലീഫ് തന്നെയായിരുന്നു. ശ്രീദേവിയോളം പ്രാധാന്യം കഥാഗതിയിൽ ഉണ്ടായിരുന്നില്ലെങ്കിലും സ്വന്തം അഭിനയശേഷിയും അഴകളകളും അടയാളപ്പെടുത്താൻ കുക്കു നടിയെ സഹായിച്ചു. ഭരതൻ തന്നെ നിർമ്മിച്ച ദേവരാഗം മനോഹരമായ ഫ്രെയിമുകളാൽ സമ്പന്നമായിരുന്നെങ്കിലും കച്ചവട വിജയത്തിന്റെ കാര്യത്തിൽ പിന്നാക്കം പോയി. റവാലി വീണ്ടും കോളിവുഡിലേക്ക് മടങ്ങി. 99-ൽ നായികാ പ്രാധാന്യമുള്ള ഒരു സിനിമയുമായി മലയാളത്തിലേക്ക് റവാലി തിരിച്ചെത്തി. പി കെ രാധാകൃഷ്ണൻ സംവിധാനം ചെയ്ത ദി ജഡ്ജ്മെന്റിൽ അഞ്ജിത വർമ്മ എന്ന പത്രപ്രവർത്തകയായി ഗ്ലാമറിനും അഭിനയത്തിനും തുല്യ പങ്കുള്ള ഒരു കഥാപാത്രം റവാലി അനശ്വരമാക്കി. തുടക്കത്തിൽ വിക്രമിന്റെ പേരാണ് ദി ജഡ്ജ്മെന്റിൽ നായകനായി പറഞ്ഞു കേട്ടത്. പക്ഷേ സേതുവിന് ശേഷം തമിഴിൽ താരമൂല്യമുയർന്ന വിക്രം സിനിമയിൽ നിന്ന് പിന്മാറുകയും ആ റോളിലേക്ക് ദേവൻ എത്തുകയും ചെയ്തു. റവാലിയുടെ ചേച്ചിയുടെ റോളിൽ നടി ഷക്കീലയും സിനിമയിലുണ്ടായിരുന്നു. ഈ സിനിമ റവാലിക്ക് ഒരു തരത്തിലും ഗുണം ചെയ്തില്ല. 2001-ൽ മോഹൻലാലിനൊപ്പം പ്രജ എന്ന ചിത്രത്തിൽ തികഞ്ഞ ഗ്ലാമറോടെ റവാലി പ്രത്യക്ഷപ്പെട്ടു. രണ്ട് നൃത്തരംഗങ്ങളിൽ മാത്രം. ഇതിൽ ചന്ദനമണി സന്ധ്യകളുടെ തന്നെ നടയിൽ എന്ന ഗാനരംഗത്ത് റവാലി തിളങ്ങി. 2002-ൽ ബെന്നി പി തോമസ് ഒരുക്കിയ ഫോർട്ട് കൊച്ചിയിൽ ഒരു പോലീസ് കമ്മീഷണറുടെ റോളിലും റവാലി എത്തി. സിബി വല്ലൂരാൻ എന്ന പുതുമുഖമായിരുന്നു സിനിമയിലെ നായകൻ. റവാലിയുടെ ഭർത്താവായി പ്രത്യക്ഷപ്പെട്ടത് ദേവനും. പക്ഷേ ചിത്രം വലിയ വിജയം നേടിയില്ല. ഫോർട്ട് കൊച്ചിക്ക് ശേഷം മലയാളത്തിൽ അഭിനയിച്ചില്ലെങ്കിലും തമിഴ് തെലുങ്ക് സിനിമകളിൽ 2007 വരെ റവാലിയുടെ കരിയർ നീണ്ടു. ആ വർഷം റവാലി വിവാഹിതയായി. ഭർത്താവ് നീൽകൃഷ്ണൻ. ഇപ്പോൾ ഹൈദരാബാദിൽ സെറ്റിൽഡാണ് റവാലി. രണ്ട് പെൺകുഞ്ഞുങ്ങളുടെ അമ്മയായി സന്തോഷകരമായ ദാമ്പത്യം ആസ്വദിക്കുന്നു.